പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥി എം എ ചെയ്യുന്നതാണോ ബി എഡ് ചെയ്യുന്നതാണോ നല്ലത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ അധ്യാപനം ടീച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബി എഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കേരളത്തിൽ അറിയപ്പെടുന്ന സർവകലാശാലകൾക്ക് കീഴിലുള്ള ബി എഡ് സെൻ്ററുകളിൽ എല്ലാ വിഷയങ്ങളുടെയും ബി എഡ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ബി എഡിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ കാലാവധി ഏകദേശം 2 വർഷമാണ്. അതിൽ ടീച്ചിങ് പ്രാക്ടീസ് അടക്കം ഉണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ബി എഡ് ഡി എൽ എഡ് പോലെയുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ അതൊരിക്കലും ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. റെഗുലർ ആയിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ടീച്ചിങ് ഉദ്ദേശിക്കുന്ന ആളുകൾ സ്കൂളുകളിൽ ഒക്കെ ടീച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്, ബി എഡ് ആണ് ഏറ്റവും നല്ലത്. ബി എഡ് കഴിഞ്ഞാൽ അവർക്ക് കേട്ടറ്റ് എടുക്കാം, അതേപോലെ തന്നെ സെറ്റ് സ്റ്റേറ്റ് എലിബിലിറ്റി ടെസ്റ്റ്. ഇത് പാസ്സായാൽ എൽ പി യു പി അതേപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ സ്കൂളുകളിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പി എസ് സി പരീക്ഷകൾ എഴുതാനും അതേപോലെ തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് പൈസ നൽകിക്കൊണ്ട് അധ്യാപകനായി സേവനമനുഷ്ഠിക്കാനും പ്രൈവറ്റ് സ്കൂളുകളിലും ഒക്കെ ഇതിന് സാധിക്കും. അപ്പോൾ ടീച്ചിങ് അധ്യാപനമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഏറ്റവും നല്ലത് ബി എഡ് ഡിഗ്രി കഴിഞ്ഞാൽ ബി എഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അധ്യാപനം ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് അവർ തിരഞ്ഞെടുക്കേണ്ടത് എം എ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എം എ കോഴ്സുകൾ നല്ല മാർക്കോടുകൂടി നല്ല ഗ്രേഡോടുകൂടി പാസ്സാക്കണമെങ്കിൽ റെഗുലർ ആയിക്കൊണ്ട് ഗവൺമെൻറ് കോളേജുകളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കേരളത്തിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ എല്ലാ യൂണിവേഴ്സിറ്റിക്ക് കീഴിലും എല്ലാവിധ വിഷയങ്ങളുടെയും എം എ കോഴ്സുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ പുറത്തു പോയി, കേരളത്തിന് പുറത്തു പോയി ഇന്ത്യയിലെ വിവിധ തിരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റികളിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ജെ എൻ യു പോലെയുള്ള, അതേപോലെ എം എ ഡിസ്റ്റൻസ് ആയിക്കൊണ്ട് പ്രൈവറ്റ് മോഡുകളിൽ കേരളത്തിലും എല്ലാവിധ യൂണിവേഴ്സിറ്റികളിലും അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ പുറത്തുള്ള, കേരളത്തിനും പുറത്തുള്ള തമിഴ്നാട് യൂണിവേഴ്സിറ്റികൾ, അണ്ണാമല പോലെ, ഭാരതീയർ, മദ്രാസ് യൂണിവേഴ്സിറ്റി പോലെ ഡിസ്റ്റൻസ് ആയിക്കൊണ്ട് ജോലിയൊക്കെ ഉള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക്, അതല്ലെങ്കിൽ റെഗുലർ ആയിക്കൊണ്ട് പോകാൻ കഴിയാത്ത ആളുകൾക്ക് എം എ ചെയ്യാനുള്ള അവസരങ്ങൾ പുറത്തെ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിലും ഡിസ്റ്റൻസ് ആയിക്കൊണ്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ റെഗുലറായി നല്ല മാർക്ക് ലഭിക്കണമെങ്കിൽ റെഗുലറായി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രവുമല്ല, നാഷണൽ എലിബിലിറ്റി ടെസ്റ്റ് നെറ്റ് ഈ പരീക്ഷ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എം എക്ക് ചുരുങ്ങിയത് മിനിമം 55% ഒ ബി സി ജനറൽ വിഭാഗത്തിൽ വേണമെന്നുള്ളതാണ്. അപ്പോൾ 55% കൂടിയിട്ട് എം എ പാസ്സായാൽ മാത്രമാണ് നെറ്റ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ല മാർക്കോടുകൂടി എം എ പാസ്സാവാൻ എല്ലാവരും എന്തു ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി പാസ്സായ ആളുകൾക്ക് ഒത്തിരി എം എകൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എം എ ഹിസ്റ്ററി ചെയ്യാം, എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാം, എം എ ഇംഗ്ലീഷ് ചെയ്യാം, അതേപോലെ തന്നെ എം എയുടെ വിവിധ പ്രോഗ്രാമുകൾ നെറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള എം എ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. നെറ്റ് പാസ്സായ അല്ലെങ്കിൽ ജെ ആർ എഫ് നേടിയിട്ടുള്ള ആളുകൾക്ക് കേരളത്തിലെ അംഗീകൃത സർവകലാശാലകളിൽ പി എച്ച് ഡി ചെയ്യാനും ഒക്കെ അവസരങ്ങളുണ്ട്. മിനിമം യോഗ്യത എം എ പാസ്സാവുക അല്ലെങ്കിൽ നെറ്റോട് കൂടിയിട്ട് എം എ ലഭിച്ച ആർക്കും കേരളത്തിൽ അറിയപ്പെടുന്ന സർവകലാശാലകളിൽ പി എച്ച് ഡി നേടാനും ഡോക്ടറേറ്റ് എന്ന പദവി ലഭിക്കാനും അതിലൂടെ കേരളത്തിലെ വിവിധ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കാനും സാധിക്കും. കേരളത്തിലെ കോളേജുകളിൽ അധ്യാപനത്തിൻ്റെ യോഗ്യത എം എയും അതേപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ നെറ്റുമാണ്. ഇനി വരും കാലങ്ങളിൽ അത് ഡോക്ടറേറ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കോളേജുകളിൽ അധ്യാപകനാവാൻ പറ്റുകയുള്ളൂ എന്നൊരു നിയമം വരാൻ സാധ്യതയുള്ളത് കൊണ്ട്
അതിലേക്കുള്ളൊരു ലക്ഷ്യം കൂടി എം എ എടുക്കുന്ന ആളുകൾ അവരുടെ കരിയറിൽ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. ഇതാണ് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഏതൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുക്കണം എന്നതിനെ പറ്റി പറയാനുള്ളത്. അതേപോലെ തന്നെ എം ബി എ HR, HRM ഇതൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ കേരളത്തിൽ പുറത്തുള്ള അണ്ണാമലൈ, ഭാരതിയാർ, മദ്രാസ് യൂണിവേഴ്സിറ്റികളിൽ നിരവധി അവസരങ്ങളുണ്ട്. ഡിസ്റ്റൻസ് ആയിക്കൊണ്ട് തന്നെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയി ചെയ്യുന്ന പല എം എകളും കേരളത്തിലെ കാലിക്കറ്റ് പോലെയുള്ള സർവകലാശാലകൾ അംഗീകരിച്ച ചില എം എകളുണ്ട്. ഇപ്പോൾ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ എം എ ഹിസ്റ്ററി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ നൽകിയിട്ടുള്ളതാണ്, ഈക്വലൻസി നൽകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു യോഗ്യതകൾ വെച്ച് നമുക്ക് PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനും അതേപോലെ തന്നെ നെറ്റ് പോലെയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ എപ്പോഴും ഒരു വിദ്യാർത്ഥി മരണം വരെ അവൻ്റെ ജീവിതത്തിൽ വിവിധ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്.